കുഴഞ്ഞവനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മുത്തുനബി തങ്ങളുടെ പൊന്നോമന പൗത്രനായ ഹുസൈൻ തങ്ങളെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ പ്രിയമുള്ളവരെ, വളരെ ദുആയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണിത്, ആഷൂറായിന്റെ രാത്രിയാണിത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് ചേരേണ്ട രാവാണിത്, നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് ചേരാനുള്ള രാത്രിയാണിത്, അല്ലാഹുവിലേക്ക് ദിക്ര ചൊല്ലേണ്ട രാത്രിയാണ്, തസ്ബീഹ് ചൊല്ലേണ്ട രാത്രിയാണ്. ആ രാത്രിയിൽ ഒന്നോർക്കാനുള്ളതറിയുമോ? അൽ ഹസനു വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ബഹുമാനപ്പെട്ട ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് ശിരസ് വരെ മുറിച്ചു മാറ്റി യസീദിന്റെ പട്ടാളം. അതാ അക്രമം കൂടി കുത്തി വാഴും യസീദിന്റെ പട്ടാളം കൈമേലറുത്തി കാട്ടിയേ. ദിജിലയിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ നൽകിയില്ല. യൂഫ്രട്ടീസിൽ നിന്നൊരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് നൽകിയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതാ അഹ്ലു ബൈത്തിലെ എത്രയാളെയാണ് അരുംകൊല നടത്തിയത്. എന്നാൽ അന്ന് അഹ്ലു ബൈത്തിലെ ഉമ്മമാരിൽ ചിലർ ഓമന ആൺമക്കളെ ആന്തരിയ മുഴുവനും കൊന്നൊടുക്കാൻ വന്നവരുടെ മുമ്പിൽ അവരെ പരാജയപ്പെടുത്താൻ അഹ്ലു ബൈത്തിലെ ആൺമക്കളിൽ ഓമന മക്കളെ അതാ അടിയിൽ കിടത്തിയിട്ട് ശത്രുക്കൾ കാണാതെ അതിന്റെ മേലെ കവർ ചെയ്തുകൊണ്ട് കിടന്നിട്ടുണ്ട്. ഉമ്മമാരാ ഓമന മക്കളെ രക്ഷിക്കാൻ വേണ്ടി, അഹ്ലു ബൈത്തിന്റെ പരമ്പരകൾ ബാക്കിയാകാൻ വേണ്ടി അന്നുള്ള മഹദികൾ ചെയ്ത അധ്വാനമാണ്. ഇരിക്കട്ടെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് ശിരസ്സവരറുത്തുമാറ്റി കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ടവര് പ്രകടനം നടത്തുകയാണ്. റഷ്ഫത്തു സ്വാദീ ഫീ ബഹരി ഫലാഇലി ബനി നബിയിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ വായിക്കാമേ. അങ്ങനെ അവര് പ്രകടനം നടത്തുമ്പോൾ വൈകുന്നേരം ഒരു സ്ഥലത്തെത്തി. അപ്പോൾ നസറാണികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല, ഹാദാറസുമന്നിദാരുടെ ശിരസാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. റൗസുൽ ഹുസൈൻ, ഇത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെയാണ്. ഹോ, എന്ത് പണിയാടോ നിങ്ങൾ ചെയ്യുന്നത്. ഈസാ നബിക്ക് ഒരു മകനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചുമലിലേറ്റി നടന്നേനെ, നിങ്ങൾ എത്ര ക്രൂരന്മാരാണെന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അടക്കം ചെയ്ത ഈ പേടകം, ഈ പെട്ടി ഇന്നു രാത്രിയിൽ എന്റെ വീട്ടിൽ വെക്കുമോ? രാത്രി പോരാവിലെ പോകുമ്പോൾ നിങ്ങൾക്ക് നൽകാം. അതിന് ഞാൻ 1000 ദീനാർ ഇനാമും തരാം. ആകാമെന്ന് പറഞ്ഞു മഹാനവറുകളുടെ ശിരസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചു. രാത്രിയായപ്പോൾ ആ ശിരസ് എടുത്ത് ചുംബനം കൊടുക്കുകയാണ്, അവിടുന്ന് വാർന്ന് റെഡിയാക്കുകയാണ്, സുഗന്ധം പൂശുകയാണ്. എന്നിട്ട് പറയുന്നു, ലാ അംലിക്കു ഇല്ലാ നഫ്സി, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ആ ശിരസ് നോക്കി ഖേദം പറയുകയാണ്. കൂട്ടുകാരെ, നീണ്ട കാര്യം ഞാൻ ചുരുക്കി ചുരുക്കി പറയുകയാണ്. അതിനിടയിലെന്ന് മയങ്ങിപ്പോയി ഈ നസാറാക്കളിൽപ്പെട്ട മനുഷ്യനെന്ന് മയങ്ങിയപ്പോൾ അതാ വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ
നിങ്ങളെന്റെ മകനോട് സ്നേഹം കാണിച്ച കാരണത്താൽ എനിക്ക് നിങ്ങളെ ഞാൻ കൈപിടിച്ച് ഹിദായത്തിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കുകയാണ്. വെളുക്കാനായപ്പോഴേക്ക് പേടകം ഏൽപ്പിച്ചവര് വന്നു. ആ തിരുശിരസ് അവർക്ക് കൈമാറി ഇദ്ദേഹം കെളിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്ന് അഹ്ലു ബൈത്തിന്റെ ഖിദ്മത്തിൽ ഇറങ്ങിയില്ലേ എന്റെ ചെറുപ്പക്കാരാ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശിരസ് മറമാടപ്പെട്ടിട്ടുള്ളത് എവിടെയാണെന്നറിയുമോ? കൈറോയിലാണ്. അവിടെ ഇന്ന് വ്യാപകമായി സിയാറത്ത് നടക്കുന്ന തലമാണ് സിയാറത്തു റഅ്സിൽ ഹുസൈൻ ബിനു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് കൈറോയിലാണ്, ഉടല് കൂഫയിലാണ്. ചില ചരിത്രം പറയുന്നത് കൂഫയിൽ നിന്ന് ജന്നത്തുൽ ബഖിയിലേക്ക് നീക്കിയിട്ടുണ്ടെന്നാണ്. ഏതായാലും അവിടുത്തെ ഉടലും ശിരസും രണ്ടു സ്ഥലത്താണ്. ആ ഹുസൈൻ ബിനു അലി റളിയല്ലാഹു അൻഹു വേദനിച്ചതിന്റെ ഓർമ്മയുണ്ട്. കഴിഞ്ഞ കാല അമ്പിയാക്കന്മാരുടെ വ്യതിജീവനങ്ങളുടെ ചരിത്രമുണ്ട്. ഈ മുഹറത്തിന് എന്തെല്ലാമാണ് ഓർമ്മിക്കാനുള്ളത്? പുതുവർഷം കൂടുതൽ സൽക്കർമ്മ പൂർണ്ണമാകാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുന്ന് പ്രതിജ്ഞ എടുക്കണം. അള്ളാഹുവോട് ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിന് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ ഹുസൈൻ ബിനു അലി തങ്ങളുടെ എല്ലാ മഹത്തുക്കളുടെയും പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാ. ഒരല്പം സലാത്തിൽ ദുആ ചെയ്തുകൊണ്ട് പിരിയാം. സലാത്തിൽ എല്ലാവരും.